saya rada maju. Masih mikirnya sembuh nggak nanya ruwadin dia, sekarang gila, marah hal itu pumbo, namuk, nama kita itu, jiwa itu sembuh kita malah itu unu ruwad, kerja malah kan bo. Aduh, nama kita orang kunada ambilin sendiri, mana malah orang cerita terdengar. Orang kunada. Orang kunada mobil nih. Nama mana ada orang. ഈ സ്ട്രക്ചർ ഇറക്കി വെച്ചിട്ടാണ് ഫ്രീസർ ഇതിലേക്ക് കയറ്റുന്നത് അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട്
പണ്ട് കാണുന്ന ആംബുലൻസുകളിലെ പോലെ പൊക്കിയിട്ട് സ്ട്രക്ചർ ഉള്ളിലേക്ക് എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലിവർ വലിച്ചിട്ട് നമുക്ക് ഈ സ്ട്രക്ചർ കണ്ടില്ലേ റോട്ടിലേക്ക് എടുത്തു വെച്ചു. റോട്ടിലേക്കല്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കയറ്റി എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് നമുക്ക് പോകുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇത് തിരിച്ച് കയറ്റണത്, കയറ്റുക എന്ന് പറയുമ്പോൾ രോഗിയെ കൊണ്ടുപോകാനായിട്ട് കയറ്റുമ്പോൾ നമ്മൾ ഈ അതിൻ്റെ പാത്ത് ശരിയാണോ നോക്കണം. എന്നിട്ട് ഈ ഒരു ലിവർ കണ്ടില്ലേ, ഈ ഒരു ലിവർ നമ്മൾ പൊക്കിയിട്ട് അത്രയുള്ളോ, വളരെ സിമ്പിളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴും ചേട്ടൻ വണ്ടി ഫുള്ള് സാനിറ്റൈസ് ചെയ്യണതാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും ഈ കൊറോണ കാലത്ത് നമുക്ക് വേണ്ടതില്ല, ഒരു ആംബുലൻസ് കയറുമ്പോൾ എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ തന്നെ ഈ റിവ്യൂ എടുക്കുമ്പോൾ എത്ര ധൈര്യത്തോടു കൂടിയാണ് വണ്ടിയുടെ അകത്തേക്ക് കയറിയത്. അതുപോലെ അപ്പോൾ നമുക്ക് ഡോറോട് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മളപ്പോൾ ആംബുലൻസ് അടച്ചിരിക്കുകയാണ്. ഇനി നമുക്കെന്ന് പറയുമ്പോൾ മെയിനായിട്ട് പോകേണ്ടത് നമ്മുടെ ഡ്രൈവർ ക്യാബിനിലേക്കാണ്. അവിടേക്ക് നമുക്ക് പോകാം. ഫോഴ്സിൻ്റെ ട്രാവലറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ വണ്ടി എന്ന് പറയുമ്പോഴും ഫോഴ്സിൻ്റെ ട്രാവലറായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കണില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ ഡോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരത്തെ മെയിൻ മേട്ടേട്ടാ, അങ്ങനെയാണ് ഞങ്ങൾ തൃശ്ശൂരുകാർ പറയാറ്, മെയിൻ മേട്ട എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഡോർ തന്നിട്ട് ഡ്രൈവർ ക്യാബിലേക്ക് കയറാം. അപ്പോൾ ഡ്രൈവർ ക്യാബിലേക്ക് വരുമ്പോൾ തന്നെ ഡോർ പാഡ് വന്നിരിക്കുന്നത്, ഇവിടെ മാനുവലായിട്ടുള്ള ഒരു വിൻഡോ അഡ്ജസ്റ്റ്മെൻ്റാണ് വന്നിരിക്കുന്നത്. പവർ വിൻഡോ എന്നല്ല, ഡോറിൻ്റെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സാധാരണ ഫോഴ്സിൻ്റെ ട്രാവലാണ്, ഇവിടെ സാനിറ്റൈസറാണ് വെച്ചിരിക്കുന്നത്. ഡ്രൈവർ ക്യാബിൻ്റെ, അതായത് കോ ഡ്രൈവർ ക്യാബിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആംബുലൻസിൻ്റെ ക്യാബിനെ കുറിച്ച് അറിയാത്ത കാരണം നമ്മുടെ ഈ വണ്ടിയുടെ സാരിതയായിട്ടുള്ള സനൂബേട്ടനെ വിളിച്ചിട്ടുണ്ട്. സനൂബേട്ടനാണ് നമുക്ക് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരിക. വാ, സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സാധാ ഫോഴ്സ് ട്രാവലറിൻ്റെ ആ ഒരു സ്റ്റിയറിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഫോഴ്സിൻ്റെ ബാഡ്ജിങ്ങും വലിയൊരു ഹോണും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫോഴ്സിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ, പിന്നെ ഇവിടെ ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് ഓണായി കഴിയുമ്പോൾ ബാക്കി ഇഗ്നീഷൻ, അതായത് ABS വന്നിട്ടുണ്ട്. ഇവിടെ ബാറ്ററിയുടെ ആ ഒരു ഇഗ്നീഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും. ഓക്കെ, പിന്നെ AC vents വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സയറിൻ്റെ കാര്യങ്ങളൊക്കെ വരാം. സനൂബേട്ടനെ ഇട്ടിട്ടുണ്ട്, സനൂബേട്ടനാണ് സാരഥിട്ടാ. എനിക്ക് സനൂബേട്ടനെ പറ്റിയെന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ദയയിൽ അഡ്മിറ്റായി എടുക്കുമ്പോൾ സനൂബേട്ട ഒരു ഓട്ടോ ആയിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയും. അപ്പോഴല്ലേ നമുക്ക് പരിചയപ്പെട്ട് പറഞ്ഞു, നീ എടുത്തോടാ, നിനക്ക് വീഡിയോ എടുക്കണം, നീ എടുത്തോ, ഞാൻ എനിക്കിങ്ങനെ ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചു. പക്ഷേ മെയിൽ നടന്നിട്ട് ഇതേ ഇപ്പം നവംബറിലാണ് ഞങ്ങൾ റിവ്യൂ എടുക്കാനായിട്ട് നമുക്ക് സമയത്ത് വന്നതല്ലേ. ഡാഷ് ബോർഡ് എന്ന് പറയുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അല്ലാണ്ട് ഇവിടെ നിറയെ സാധനങ്ങൾ, ഇവിടെ മറ്റേ സൈറൻ്റെ ബോക്സ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സീറ്റിൻ്റെ അടിയിലാണ് സൈറൻ, നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റുമോ? ആവശ്യമുള്ള വോളിയം വെക്കുക, ലൈറ്റ് ഓപ്പൺ ആക്കാൻ വേണമെങ്കിൽ ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എവിടെ വന്നിരിക്കുന്നത്? ഇത് തന്നെ രണ്ടെണ്ണം ലൈറ്റ്, അത്രേ ഉള്ളൂ. വേറെ സൈറൺ ഏതാ? സൈറൺസിൽ വേറെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ബി ലെവൽ ആംബുലൻസ് എന്നാണ് പറയാ. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കുറെ ആംബുലൻസുകളെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയിലെ ഫ്രണ്ട് ലുക്ക് ഒന്നും കൂടിയും പറയാം. ഇവിടെ ആംബുലൻസ് എന്ന് നമ്മൾ ചെറുപ്പം തൊട്ടേ നമുക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്കറിയാം ആംബുലൻസ് എന്ന് എന്താണ് ഇങ്ങനെ മറച്ച് എഴുതാൻ കാരണം എന്ന്. കാരണം ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയുടെ റിയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ ആംബുലൻസ് എന്നുള്ളത് കറക്റ്റ് നമ്മൾ മിററിൽ നോക്കുമ്പോൾ എഴുതിയതൊക്കെ തലതിരിഞ്ഞാണല്ലോ കാണാം. അപ്പൊ തലതിരിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് നേരെ കാണും. അതാണ് ഇങ്ങനെ ആംബുലൻസിന് എഴുതാനുള്ള കാരണം എന്ന് ചെറുപ്പം തൊട്ട് നമുക്ക് അറിയണ കാര്യമാണ്. പിന്നെ ഇവിടെ കൊമ്പെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊമ്പെന്ന് കൊടുക്കാനുള്ള കാരണം? നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യാൻ വന്നതാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ എൻജിൻ ബാക്ക് കൂടി തുറന്ന് കാണിക്കാം. ഫോഴ്സിന്റെ ട്രാവലറിന്റെ ആ ഒരു എൻജിൻ ബാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുകയാണ്. അപ്പൊ റേഡിയേറ്റർ, എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാധാ ഒരു ആംബുലൻസ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആംബുലൻസ് അല്ല, ഫോഴ്സിന്റെ ട്രാവലർ പോലെ തന്നെ. ഓക്കെ, അതടയ്ക്കാം. നമ്മുടെ സാധാ ഒരു ട്രാവലർ എടുക്കുകയാണെങ്കിൽ, കൊറോണയ്ക്ക് മുന്നേ ട്രാവലർ എടുക്കുകയാണെങ്കിലും ഫോഴ്സിൻ്റെ ഒരു ആംബുലൻസ് എടുക്കുകയാണെങ്കിലും സെയിം ടാക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കൊറോണ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ആംബുലൻസ് എടുക്കുമ്പോൾ
ടാക്സ് കുറവ് അനുവദിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇനി അത് പിന്നെയും സെയിം രണ്ടും സെയിം ആക്കാൻ പോകുന്നതാണ് ഇപ്പൊ പറയപ്പെടുന്നത്. ഓക്കെ, കൊമ്പൻ എന്ന എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്, കുറിയും തൊട്ടിട്ടുണ്ട്, അത് സ്റ്റിക്കർ വർക്ക് തന്നെയാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫന്റ് സ്ക്വാഡിനായിട്ട് മെയിൻ ആയിട്ട് പോകാറുണ്ട്. അതായത് തൃശ്ശൂർ പൂരത്തിന് മെയിൻ ആയിട്ട് ആനകളുടെ സർവീസിനും, അതായത് തൃശ്ശൂർ പൂരത്തിന് ആംബുലൻസ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മെയിൻ ആയിട്ട് ഓടുന്ന വണ്ടിയാണ് സനൂപേടേ ഓണർ, അതായത് മുതലാളി ഒരു ആനപ്രാന്തനും കൂടിയാണ്. അപ്പോൾ ആ ഒരു കമ്പം കൊണ്ടാണ് കൊമ്പൻ ചെയ്തിരിക്കുന്നത്. കൊമ്പൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് എഴുതിച്ചിരിക്കുന്നത്, അതായത് വളരെ എടുത്ത് കാണിക്കുന്ന ഒരു ശൈലിയിലാണ് ആ കൊമ്പൻ എഴുതിയിരിക്കുന്നത് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ. പിന്നെ വടക്കുന്നാഥ് എന്നാണ് ആംബുലൻസ് സർവീസിൻ്റെ പേര്, അത് വടക്കുന്നാഥിന് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ബാറിലേക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ആംബുലൻസ് നമുക്ക് അപ്രൂവലായി കിട്ടുമ്പോൾ ഒരു സാധാ ഒരു തൊപ്പി ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ, ആ അത് ബാക്കിലുണ്ട്, അതിന് മുന്നിലാണ് നമ്മൾ ബാറിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുമ്പോൾ സാധാ ഒരു ആംബുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ട്രാൻസ്പോർട്ട് ടു പേഷ്യൻസ്, പേഷ്യൻസിൻ്റെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി ഇറക്കുക, ആ ഒരു കടമയാണ് നമ്മുടെ ഈ ആംബുലൻസുകൾക്ക്, അതായത് നമ്മൾ സാധാ കണ്ടുവരുന്നത്. പിന്നെ ഇതിലും സി ലെവൽ ആംബുലൻസ് ഉണ്ട്, അതായത് വളരെ സ്പെഷ്യലായിട്ടുള്ള ആംബുലൻസ്. ഇതിലും വലിയ ആംബുലൻസുകളുണ്ട്, അതായത് ഇതെന്ന് ഉദ്ദേശിക്കുന്നത് സി ലെവൽ ആംബുലൻസുകൾ, അതിൽ വളരെ മൾട്ടി സ്പെഷ്യാലിസ്റ്റി ഹോസ്പിറ്റൽ പോലെയാണ്. അതിനുള്ളിൽ ഫ്രീസർ, അതായത് പിന്നെ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ ആയാലും, അതിന് നമുക്ക് പ്രത്യേകം അറിയില്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. അതിനുള്ളിൽ ECG എന്നിട്ട് അതിന് പറയാം മറ്റേ നെഞ്ചത്ത് വെക്കണേ വെന്റിലേറ്റർ, അതായത് വെന്റിലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആംബുലൻസുണ്ട്. അതിന് സി ലെവൽ എന്നാണ് പറയുക, അത് വളരെ ഹൈടെക് ആയിട്ടുള്ള ആംബുലൻസുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് ഈ തരത്തിലുള്ള ബി ലെവൽ ആംബുലൻസുകളാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വടക്കുന്നാഥൻ ആംബുലൻസ് സർവീസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള, വളരെ ലുക്കായിട്ടുള്ള വണ്ടികളാണ്. ശരിക്കും ഒരു കൊമ്പൻ, അതായത് ഒരു തലയെടുപ്പോട് നിൽക്കുന്ന ഒരു ആനയുടെ പോലെയാണ് വണ്ടികൾ കാണാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ സാരഥീനെ വിളിക്കാം. സനൂപേട്ടനാണ് ഈ വണ്ടിയുടെ സാരഥി, പിന്നെ സുശീൽ മണലാറുകാവാണ് ഈ വണ്ടികളിലെ. മൂന്ന് വണ്ടികളുണ്ട്, ഒരു ഫോഴ്സ് ട്രാവലർ ഉണ്ട് കേലേറ്റ് ആയാലും, പിന്നെ ഇത് നമ്മുടെ ഏറ്റവും പുതിയ വണ്ടിയാണ്, പിന്നെ നടുവിലായിട്ട് ഒരു ഓമിനി കുട്ടി വണ്ടിയും കൂടി ഉണ്ട് ആംബുലൻസ് ആയിട്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സാരഥി എന്ന് പറയുമ്പോൾ നമ്മുടെ സനൂപേട്ടനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂന്നെണ്ണത്തിൻ്റെയും ഓണർ എന്ന് പറയുമ്പോൾ സുശീൽ മണലാറുകാവാണ്, അദ്ദേഹമാണ് ഈ ആനക്കമ്പൊക്കെയുള്ള ആള്. ഓക്കെ, അപ്പോൾ സനൂപേട്ടനെ നമുക്ക് വിളിക്കാം. സനൂപേട്ടൻ ഇടുക, സനൂപേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചങ്ക് ടു ചങ്ക്സ് ആണ്. എങ്ങനെയാണ് പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ പറഞ്ഞല്ലോ ഗ്രാൻഡ് ഫാദർ തന്നെ, ദയ ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തു വണ്ടിയുടെ ഒപ്പം നിന്ന്. അങ്ങനെയാണ് പറഞ്ഞത് നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നീ പറയണം, നമുക്ക് എന്ന് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ നീണ്ടു പോയെങ്കിലും നമ്മൾ ഇപ്പോൾ ആ ഒരു സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വളരെ സന്തോഷപൂർണ്ണമായ ജീവിതമാണോ അതോ അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുകയാണെന്നാണോ അതോ? അല്ല, നമുക്ക് നമ്മളിതിലെ വരുമാനം മാത്രമല്ല നോക്കുന്നത്, ഒരു സോഷ്യൽ സർവീസ്. പിന്നെ അത് അതിലുപരി നമ്മൾ ഓരോ വ്യക്തികളെയും കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മനസ്സിനൊരു സമാധാനം പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ, ഒരു രക്ഷപ്പെടുന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ പോകുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുക, അതാണ്. പിന്നെ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അനുഭവം എന്താ ഈ ഒരു ആംബുലൻസ് ഡ്രൈവിംഗ് ജീവിതത്തിൽ? നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് ആവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള വണ്ടികൾ, അതെ അതെ തീർച്ചയായിട്ടും. ശമ്പളം കൂടുതൽ കിട്ടണോ അത് കുറവാണോ എന്നല്ല നമ്മൾ നോക്കണത്. അതെ, ഞാനൊക്കെ റെഡ് ക്രോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ലാഭം, നമ്മൾ ഒരു സ്കൂളില് ഒരു ആശുപത്രി ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കിട്ടണോ എന്ന് പറയുക, അല്ലെങ്കിൽ ആ നാരങ്ങ വെള്ളമാണല്ലോ നോക്കണം, നമ്മൾ ആശുപത്രി വൃത്തിയാക്കിയല്ലോ എന്നുള്ളതാണ് ഒരു സന്തോഷമാണ്. ഇതുവരെയുള്ള ഈ ഒരു ആംബുലൻസ് ജീവിതത്തിൽ വിഷമിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയാൻ എന്താ? വിഷമിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചില സ്ഥലങ്ങളിൽ മരണ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ തോന്നും ഒരുപാട് വിഷമങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി വിഷമമായി പോകും, നമുക്ക് നമ്മുടെ ഒരു സഹജീവിനെ കൊണ്ടുപോകുന്നത്. അതെ 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 തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവർ രക്ഷപ്പെട്ടില്ല എന്നുണ്ടാവുമ്പോൾ എന്നുള്ള ഒരു വിഷമം, വളരെയധികം വിഷമമുണ്ടാവും. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും നേരം നമ്മുടെ കയ്യിലാണല്ലോ ആ ജീവൻ, അത് അവിടെ നിന്ന് അങ്ങോട്ട് കൈ മാറുമ്പോഴാണ് നമ്മളെ നമുക്കൊരു ശ്വാസം വീഴുക. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെയാണ് ഫീൽഡ് തന്നെ മൊത്തത്തിൽ. ഈ ഒരു കൊറോണ സാഹചര്യം വന്നില്ലേ ഇപ്പോൾ രണ്ട് കൊല്ലമായി കൊറോണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ചേട്ടന് വന്നിട്ടുണ്ടോ കൊറോണ? എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, പക്ഷേ വീട്ടിലൊരു അതിഥി വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റീവ് വന്നിട്ടില്ലേ, പക്ഷെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളപ്പോൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുകയാണ് ചെയ്തത് പുറത്തുനിന്ന് ഇറങ്ങാണ്ട്. കുറച്ച് നാൾ മുന്നേ പനിയൊക്കെ വന്നിട്ട് അത് ഞാൻ
പിന്നെ പുറത്തറിയിച്ചില്ല. എൻ്റെ കൂട്ടുകാരനായ അൽബിൻ അറിയാറുന്നത് അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് വന്ന ഒരു സമാധാനം വന്നപ്പോഴാണ് അവനൊരു സന്തോഷം പറഞ്ഞത്. അതുവരെ ഞങ്ങളുടെ രണ്ടാളും പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൊറോണ സാഹചര്യം നമ്മളതാണല്ലോ പറഞ്ഞു വന്നത്. കൊറോണ സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വന്നപ്പോൾ ഓട്ടം? ഓട്ടം കൂടുതലാവുക ചെയ്താൽ കുറയാണോ ചെയ്തത്? ഓട്ടം ടൈമിൽ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. റെസ്റ്റ് ഒന്നും നമ്മുടെ വണ്ടി 24 മണിക്കൂർ പറഞ്ഞിട്ടല്ലേ. എപ്പോഴും വിളിച്ചാൽ കിട്ടും, എപ്പോൾ വിളിച്ചാലും കിട്ടും. നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ആംബുലൻസ് സർവീസ് എവിടെ തൃശ്ശൂർ എവിടെ ആയാലും പോവില്ലേ? അതെ, തൃശ്ശൂരല്ല എവിടെയായാലും എവിടെയായാലും പോകുന്നു. അത് 24 മണിക്കൂർ, അത് 24x7 അല്ലേ? യെസ്, പോകുന്നതാണ്. സനൂപ് ബേട്ടനാണ് ഈ വണ്ടിയുടെ സാരഥി. ഇനി നമുക്കൊരു ഒമിനി ഉണ്ട്, അത് നമുക്ക് പാർട്ട് ടൂവിൽ കാണിക്കാമല്ലേ. ഈ വണ്ടിയുടെ എവിടെ ശ്രമിക്കില്ല. ഈ ഫോഴ്സിന്റെ ട്രാവലർ അല്ലേ ആംബുലൻസുകളിൽ ചേട്ടൻ ഓടിക്കാറുള്ളത്? അപ്പോ ഈ വണ്ടി വെച്ചിട്ട് മറ്റേ ആംബുലൻസ് വണ്ടികൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ടാറ്റയുടെ ആയാലും ഇപ്പോ എയ്സറിന്റെ ഒക്കെ ഉണ്ടാവില്ലേ? അത് വെച്ച് നോക്കുമ്പോ ഫോഴ്സിന്റെ ട്രാവലർ ഇത്ര നാൾ ഓടിച്ചിട്ട് എന്താണ് ഒരു ഇഷ്ടം പറയാനുള്ളത്? ഫോഴ്സ് ആണ് എനിക്ക് ഇഷ്ടം, മറ്റുള്ളതൊക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതല് നമുക്ക് തൃപ്തിയും സാറ്റിസ്ഫാക്ഷനും ഇതന്നെയാണ്. ഫോഴ്സിന്റെ അല്ലേ? കയ്യിൽ നിൽക്കണ വണ്ടിയാണ്, കയ്യിൽ നിൽക്കണ വണ്ടിയാണ്. നാല് കൊല്ലായി വണ്ടിയില്, ഇതുവരെ എനിക്ക് ഒരു ഇതും തന്നിട്ടില്ല, വഴിയിലിട്ടിട്ടില്ല. വഴിയിലിട്ടിട്ടില്ല, അത് മാത്രല്ല നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയാ? കമ്പനി സർവീസ് ആണോ അതോ? കമ്പനി സർവീസ് ആയിരുന്നു, പിന്നെ 2 കൊല്ലം വരെ കമ്പനി സർവീസ് ആയിരുന്നു. പിന്നെ നമ്മള് ഇപ്പൊ വർക്ക്ഷോപ്പിൽ കൊടുത്തു. നമുക്കറിയാം ഒരു വിജയന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ കൊടുക്കും. അപ്പോൾ നമ്മൾ നടക്കുന്നതിന് ആംബുലൻസ് സർവീസിൻ്റെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു ആംബുലൻസിൻ്റെ വീഡിയോ കിട്ടിയത് നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഒരു അഭിമാനമാണ്, എനിക്ക് എൻ്റെ ചാനലിൽ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ആൽബിനും അലനും പോയിരിക്കുകയാണ്, അവർ വീട്ടിൽ പോയി അത്യാവശ്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു വണ്ടീനെ ഇപ്പോൾ കാണിച്ചല്ലോ, പിന്നെ ഒമിനി ഓട്ടത്തിന് പോയി പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ സനൂപ് ഏട്ടനാണ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഓട്ടം ഉണ്ടെങ്കിൽ ആൾ ഓട്ടം മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് പറയുന്നത്. അല്ല കേട്ടോ, ഓട്ടം കിട്ടിയിട്ടില്ല, ഓട്ടപ്പോൾ വേഗം വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഓട്ടപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഔട്ട്റോ എടുക്കാൻ, അതായത് എൻഡിങ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതും നമ്മുടെ വടക്കുന്നാഥ ആംബുലൻസ് എന്ന് പറയുമ്പോൾ നമ്മളെവിടെ വെച്ച് ഔട്ട്റോ എടുക്കണം? നമ്മുടെ വടക്കുന്നാഥൻ്റെ മുമ്പിൽ നമ്മുടെ നാഥൻ്റെ അവിടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായി നമ്മുടെ നമ്മുടെ പോസിറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ട് തന്നെ വേണ്ടേ നമ്മുടെ എൻഡിങ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ 3 വണ്ടിയുടെയും ഓണറായിട്ടുള്ള നമ്മുടെ സുശീൽ ആളുടെ അടുത്താണ് പറയാനുള്ളത്. നമുക്ക് 3 വണ്ടിയും സുശീൽ ചേട്ടൻ, ആ 3 വണ്ടിയും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു തന്നു. ഒമിനി ആയാലും പുറത്തുനിന്ന് വന്നാൽ നമ്മുടെ അലനായിട്ട് ഓടിക്കാനായിട്ടാണ് കൊടുത്തത് അവിടെ വരെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ സനുബണ്ണായാലും വാടാ നീ വാടാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി വിളിക്കണം, എനിക്ക് നേരത്തെ തന്നെയാണ് വരാൻ പറ്റാത്തത് ക്ലാസ്സൊക്കെ ആയതുകൊണ്ട്. അതൊക്കെ വേണ്ടി അല്ലേ. അപ്പം നമ്മുടെ ആംബുലൻസിൻ്റെ ആദ്യമായിട്ടാണ് ചെയ്യണത്, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളോ, നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് സൂപ്പർ സൂപ്പർ വണ്ടികളുടെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളോ, ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്തോളോ. നമ്മുടെ വണ്ടികളെ കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നാൽ മതി, ലിങ്കൊക്കെ താഴെയുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം, ബൈ ബൈ. ഒരു കടപ്പാടുണ്ട് നമുക്ക് വണ്ടി റിവ്യൂ എടുക്കാൻ തന്നതിൻ്റെ. അപ്പോൾ നമുക്ക് 2000 ഇനി നമുക്ക് ആംബുലൻസിൻ്റെ ആ ഒരു ബാഗ് ജസ്റ്റ്
മാനുവലി തന്നെയാണ് ഡ്രൈവർ ക്യാബിനിലേക്ക് നമുക്ക് കാണാം കേറാന്നല്ലേ അറിയ. ഈ ഒരു ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുമ്പോ സാധാരണ ആംബുലൻസ് അതായത്